She has. Oh, there's an appeal. A good catch taken by Chandru, the wicket keeper. And Shia strikes in the very first ball. Very first over. So Varun Vinod, that's a breakthrough. He's walking back to the pavilion without opening his account. Jibin Babu, the left-hand batter, he's on strike. He's off the mark. One run. One for one. This is 15-0 match. മൂന്ന് ബോൾ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് 100 റൺസ്. മിഡ് വിക്കറ്റിലേക്ക് കളിക്കാനുള്ള ഒരു ശ്രമം മിഥുനിൽ നിന്നും. ഡോ ടൈം മാറുന്നു. ഒരു കട്ട് ഷോട്ട് ഡീപ് പോയിന്റിൽ സോണി മാത്യു. സിംഗിൾ നേടിയെടുക്കുന്നു. ഇപ്പോൾ സ്ട്രൈറ്റിൽ ജിബിൻ ബാബു. Oh, clean bowled. Second wicket. ഈ ഓവറിലെ രണ്ടാം വിക്കറ്റ് നേടിയെടുക്കുന്നു ഷിഹാസ്. ഒരു ബാക്ക് ഫുട്ട് ഡിഫൻസിലേക്കായുള്ളൊരു നീക്കം ജിബിനിൽ നിന്നും, പക്ഷെ അത് ബീറ്റനായി നേരെ വിക്കറ്റിൽ പതിക്കുന്നു. രണ്ട് വിക്കറ്റിന് രണ്ട് റൺസ് എന്ന നിലയിൽ ജെ സി ഡി ആദ്യ ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റിന് രണ്ട് റൺസ്. ഡോക്ടർ അലൻ ന്യൂ ബാറ്റ.
full toss delivery. ഒരു റൺ നേടിയെടുക്കുന്ന ഡോക്ടർ അലൻ. ഇപ്പോൾ സ്ട്രൈക്കൽ ജോമിൻ ടു ഡോക്ടർ അലൻ. അത്തരത്തിലുള്ള ബോളുകൾ തീർച്ചയായിട്ടും ബാറ്റിൻ്റെ ഫേസ് ഓപ്പൺ ചെയ്ത് ബോളറിന് മുകളിലൂടെ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ടൈമിംഗ് കൂടി കാഴ്ചവെക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി കണ്ടെത്താൻ അനായാസം കഴിയുന്നതാണ്. ടു റൺസ്, ഗുഡ് റണ്ണിംഗ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ്. നല്ല രീതിയിൽ രണ്ട് റൺ നേടിയെടുത്തിരിക്കുന്നു. ആദ്യ റൺ നല്ല സ്പീഡോടുകൂടി കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ റൺ കംഫർട്ടബിളി നേടിയെടുക്കാൻ കഴിയുന്നു. നല്ലൊരു ഷോട്ട്, നല്ലൊരു ഫീൽഡിംഗ്, ഗ്രേറ്റ് യൂസ് ഓഫ് ഫീറ്റ്. ദിനേഷ് സ്വിംഗ്, വീണ്ടും മിഡ് വിക്കറ്റിൽ കളിക്കാനുള്ളൊരു ശ്രമം. ഡോക്ടർ സാരംഗ് നല്ലൊരു അഗ്രഷനിലോടുകൂടി ഷോട്ട് എതിർക്കാനുള്ളൊരു ക്ലീൻ ബോൾഡ്. വീണ്ടും ക്രോസ് ബാറ്റ്, അതിമനോഹരമായ ഒരു രീതിയിൽ ബോൾഡായിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ലൈനിൽ വന്ന പന്ത് നേരെ തന്നെ കളിക്കണമായിരുന്നു. വീണ്ടും മിഡ് വിക്കറ്റിലേക്ക് കളിക്കാനുള്ളൊരു ശ്രമം. ഒരു വിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നു. രണ്ട് ഓവർ പൂർത്തീകരിക്കുമ്പോൾ 6 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ ജെസിഡി. ശരിക്കും ഏറ്റവും ആദ്യം നമ്മള് ബോർഡർ ക്ലിയർ ചെയ്യണം. ബോർഡർ കാരണം ബോട്ടം രണ്ട് ഓവർ പിന്നീട് മൂന്നാമത്തെ ഓവറിലേക്ക് കടക്കുന്നു. ഷിഹാസ് ഡോക്ടർ അലൻ എഡ്ജ് എടുത്തുകൊണ്ട്
നേരെ തേർഡ് മെൻ സോണി മാത്യു നല്ല രീതിയിൽ തന്നെ ഫീൽഡ് ചെയ്യുന്നു, ഒരു റൺ നേടിയെടുക്കുന്നു. ഒരു കട്ട് ഷോട്ട് വീണ്ടും, ഓ ഓ, ഇത്തവണ ഒരു മിസ് ഫീൽഡ്. ഡോക്ടർ ആനന്ദ് ഒരു കട്ട് ഷോട്ടിലൂടെ ഒരു ബൗണ്ടറി കണ്ടെത്തുന്നു. നല്ലൊരു ശ്രമം തീർച്ചയായിട്ടും ഡീപ്പിൽ സോണി മാത്യുവിൽ നിന്നും, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊരു ബൗണ്ടറിയെ മാറുന്നു. തൻ്റെ മൂന്നാമത്തെ പന്തെറിയുവാനായി ഷിഹാസ് മൂന്നാമത്തെ ഓവറിലെ മൂന്നാമത്തെ പന്ത്. ഓ, അതിമനോഹരമായൊരു സ്ട്രേറ്റ് ഡ്രൈവ്, അതിമനോഹരമായൊരു സ്ട്രേറ്റ് ഡ്രൈവിലൂടെ ബൗണ്ടറി കണ്ടെത്തിയിരിക്കുന്നു. നല്ലൊരു ഷോട്ട്, ഒരു ഓവർ പേസ് ഡെലിവറി. ഒരു തരത്തിലും സ്ട്രെസ് എടുക്കാതെ, സ്ട്രെയിൻ എടുക്കാതെ കട്ട്സ് ഇറ്റ്. നല്ലൊരു ഇൻറ്റൻഷൻ എന്ന് പറയാം ഡോക്ടർ ആനന്ദിൽ നിന്നും. ബോള് ബാറ്റിലേക്ക് വരാനായി കാത്തു നിൽക്കുന്നു, ആൻഡ് ബോള് വന്ന ആ ഒരു നിമിഷം തന്നെ ബാറ്റ് ഒരല്പം ചരിച്ചുകൊണ്ട് ഗളി റീജിയനിലൂടെ ബൗണ്ടറി കണ്ടെത്താനുള്ള ശ്രമം. നേരെ ഫീൽഡറിൻ്റെ കൈകളിലേക്ക് ജേക്കബ് ദേവസി, അതിമനോഹരമായ ഒരു ഷോട്ട്, വൺ ബൗൺസ് ഇൻ എ ബൗണ്ടറി. പവർപ്ലേ അത്യുജ്വലമായി ഉപയോഗിച്ചുകൊണ്ട് മിഡോണിന് മുകളിലൂടെ ഒരു ബൗണ്ടറി പായിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ബൗണ്ടറിയും കണ്ടെത്തിയിരിക്കുന്നു ഈ ഓവറിൽ ഡോക്ടർ ആനന്ദ്. 12 runs 4 balls 2.5 ഓവർ, 19 runs 3 wickets നഷ്ടത്തിൽ. നിലവിലെ റൺ റേറ്റ് 6.71. പ്രൊജക്റ്റഡ് സ്കോർ ഇപ്പോൾ 100 ഷുഡ് ബി വൈഡ്, യെസ് വൈഡായി മാറുന്നു. ഇരുപത് റൺസ് 3 wickets നഷ്ടത്തിൽ. മൂന്നാമത്തെ ഓവറിൽ അവസാന പന്തെറിയുവാനായി ഷിഹാസ്. നല്ലൊരു സോളിഡ് ഡിഫൻസ്. മൂന്ന് ഓവർ പിന്നിടുമ്പോൾ 20 runs 3 wickets നഷ്ടത്തിൽ. ഈ ഓവറിൽ 14 runs വിട്ടുകൊടുത്തിരിക്കുന്നത് ഷിഹാസ്. നല്ലൊരു ഓവർ തീർച്ചയായിട്ടും, ജെ സി ഡി പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓവർ തന്നെയാണിത്.
ജോമിൻ തന്റെ രണ്ടാമത്തെ ഓവർ എറിയുവാനായി തയ്യാറാവുന്നു. ഒരു മിസ്റ്റൈം ഷോട്ട്, ക്യാച്ചിനായുള്ള ഒരു ശ്രമം. അരുൺ ജേക്കബ് തീർച്ചയായിട്ടും നല്ലൊരു ശ്രമം അരുണിൽ നിന്നും. ഒരൽപ്പം മാറി വീഴുന്നു ബോൾ. ഒരു പുൽ ഷോട്ട് മിഡ് വിക്കറ്റ് റീജിയനിലേക്ക് നേരെ സിഹാസിന്റെ കൈകളിൽ. നല്ലൊരു തിങ്കിങ് തന്നെ പറയാം ഡോക്ടർ അലനിൽ നിന്നും, കാരണം ഇപ്പോൾ നിലവിൽ ഡോക്ടർ ആനൻ നല്ലൊരു ഫോമിൽ നിൽക്കുന്നു. തീർച്ചയായിട്ടും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് മാക്സിമം ഡോക്ടർ ആനന്ദിനെ തന്നെ സ്ട്രൈക്കിൽ കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കുക. ഒരു ഫ്ലിക് ഷോട്ട് സ്ക്വയർ ലെഗിൽ കളിച്ചുകൊണ്ട് രണ്ടാമത്തെ റണ്ണിനായുള്ള ഒരു ശ്രമം. ഷിഹാസ് നല്ല രീതിയിൽ തന്നെ ബോൾ എടുത്തുകൊണ്ട് ഒരു ക്വിക്ക് ത്രോ വിക്കറ്റ് കീപ്പറിന് കൈമാറുന്നു. ഒരു റണ്ണിൽ കലാശിക്കുന്നു. നാലാമത്തെ ഓവർ, മൂന്ന് ബോൾ കൂടി ശേഷിക്കുകയും 22 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ. ഒരു പുൽ ഷോട്ടിനായുള്ള ഒരു ശ്രമം. എക്രോസ് കളിക്കാനായുള്ള ഒരു ശ്രമമായിരുന്നു ഡോക്ടർ അലനിൽ നിന്നും. ഓ, നല്ലൊരു ശ്രമം ജേക്കബ് ദേവസിൽ നിന്നും. എഡ്ജ് എടുത്തുകൊണ്ട് നല്ലൊരു തിക്കിഷ് എഡ്ജ് എന്ന് പറയാം. എവേ ഫ്രം ദ ഫീൽഡ് അത് ഷോട്ട് തേർഡ് മൻ. വീണ്ടും ഒരു ബൗണ്ടറി. എനിക്ക് ആ മറ്റേ കിട്ടാൻ വേണ്ടി അടുത്തൊരു ബോളിംഗ് ചേഞ്ചുമായി ട്രൈ സിറ്റി ക്യാപ്റ്റൻ ജേക്കബ് ദേവസി.
കാരണം ആള് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കളികൾ. ഒരു സോളിഡ് പഞ്ച് ഡീപ് കവറിലേക്ക് രണ്ട് റൺസ് നേടിയെടുക്കുന്നു. അഞ്ചാമത്തെ ഓവർ പുരോഗമിക്കുന്നു. ജേക്കബ് ദേവസി വൈറ്റ് ബോൾ. പന്തെറിയുവാനായി ജേക്കബ് ദേവസി എടുക്കുന്നു. വൺ ബൗൺസ് ആൻഡ് സ്ട്രേറ്റ് ടു ബാക്ക്വേർഡ് പോയിന്റ് റീജിയൻ. ആഷിക് നിസാർ ഒരു ബോളിംഗ് ചേഞ്ച്. ദിനേഷ് 24 മാച്ചസ് 29 വിക്കറ്റ്സ് 4-19 ബെസ്റ്റ്. അതിമനോഹരമായ ഒരു സ്വീപ് ഷോട്ട്. വാട്ട് എ ഷോട്ട്. One of the best shot ever I have seen in this tournament so far. What a confident run from Dr. Anand. Swept it over the mid wicket for a big six. That's a gigantic six. Dinesh 4-19, the best that he performed in their last match. Yes it is. Challenge accepted once again. Dr. Anand was going to go for the same sweep shot, but this time the leg favors the bowler. He misses it and becoming a catch. That's really unfortunate. Chandru takes a comfortable catch behind the wickets.
That's another breakthrough. Another wicket fallen down. ഒരു കട്ട് ഷോട്ടിലൂടെ രണ്ട് റൺസ് നേടിയെടുത്തിരിക്കുന്നു ഡോക്ടർ അലൻ. വീണ്ടും ഒരു കപ്പിൾ ഓഫ് റൺസ്, നല്ല റണ്ണിങ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും സിംഗിൾ ഡബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു മൊമെൻ്റം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു ഈ രണ്ട് ബാറ്റേഴ്സും. ഡോക്ടർ അലൻ്റെ ആ ഒരു എനർജി ലെവൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാമിന തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ. വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചസാണ് ത്രൂ ഔട്ട് ദ ഫീൽഡ്. അത് ഫീൽഡിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ആ ഒരു 100% ടീമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു കളിക്കാരം. നല്ലൊരു ഷോട്ട്, കവ് കോർണറിന് മുകളിലൂടെ ഒരു സിക്സർ പറത്തിയിരിക്കുന്നു ഡോക്ടർ അലൻ. ഷിഹാസിന് യാതൊരു സാധ്യതയും കൊടുക്കാതെ ഒരു കൂറ്റൻ സിക്സ്.
ഏഴ് ഓവർ പിന്നിടുമ്പോൾ 58 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ. നിലവിലെ റൺ റേറ്റ് 8.29, പ്രൊജക്റ്റഡ് സ്കോർ 124 കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ലൊരു സ്കോർ തന്നെയാണ്. ബട്ട് ഈ ഒരു ടീം ട്രൈ സിറ്റി ഈഗിൾസിനെതിരെ ഒരു 130-140 എന്ന ഒരു സ്കോർ തീർച്ചയായിട്ടും ടീം ജെ സി ഡി കാണണം. കഴിഞ്ഞ കളിയിൽ 144 ഓവറിൽ 145 എന്നൊരു സ്കോർ, 17 point സംതിങ് ഓവറിൽ മറികടന്ന ടീമാണ് ട്രൈ സിറ്റി ഈഗിൾസ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബാറ്റിംഗ് ലൈനപ്പ് എത്രത്തോളം ഡീപ്പാണെന്നുള്ളത് വളരെ വ്യക്തമാണ് നാം ഓരോരുത്തർക്കും. അപ്പോൾ 15 ഓവർ മാച്ചിൽ തീർച്ചയായിട്ടും ഒരു 140-145 എന്നുള്ളൊരു സ്കോർ ഇവിടെ ജെ സി ഡിക്ക് പടുത്തുയർത്താൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കമാൻഡബിൾ സ്കോർ, ഒരു ഡിഫെൻഡിങ് സ്കോർ എന്ന് നമുക്ക് പറയാൻ പറ്റും. നല്ലൊരു ഷോട്ട് കവേഴ്സിന് മുകളിലൂടെ, ഷോർട്ട് കവറിന് മുകളിലൂടെ പറത്തിക്കൊണ്ട് ഒരു ബൗണ്ടറി നേടുന്നു ഡോക്ടർ അലൻ. അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺസ് 7.2 ഓവർ, 64 റൺസ് 7.3 ഓവർ. അഖിൽ ഷാജി അല്ലാട്ടാ. ഒരു കട്ട് ഷോട്ടിലൂടെ വീണ്ടും ഒരു ബൗണ്ടറി കണ്ടെത്തിയിരിക്കുന്നു. ഇത്തവണ ഒരു ബാക്ക് ഫുട്ട് പഞ്ചിലൂടെ, ബാക്ക്വേർഡ് പോയിന്റ് റീജിയനിലൂടെ ഒരു ബൗണ്ടറി. അറുപത്തി 9 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ. എട്ടാമത്തെ ഓവർ അവസാന പന്തിലേക്ക് നീങ്ങുന്നു. ഒരു പുൽ ഷോട്ട് നേരെ ജേക്കബ് ദേവസിയുടെ കൈകളിൽ, മിഡ് വിക്കറ്റ് റീജിയനിൽ. 70 റൺസ്. എട്ട് ഓവർ പിന്നിടുമ്പോൾ 70 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ.
ഒരു ഫ്ലിക് ഷോട്ട് മിഡ് വിക്കറ്റ് റീജിയനിലേക്ക് നേരെ ജേക്കബ് ദേവസി. വീണ്ടും ഒരു അതിമനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി. ഒരൽപ്പം മാറിപ്പോകുന്നു. എനിക്ക് തോന്നുന്നു ബോളിന് മുകളിലൂടെ കളിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അഖിൽ ഷാജിയിൽ നിന്നും. എന്തായാലും ഇത്തവണ ആ ഒരു ഭാഗ്യം തന്നെ തുണയ്ക്കുന്നു. ഡ്രൈവ്, ഓഫ് ഡ്രൈവ്, വീണ്ടും രണ്ട് റൺസ് അതിമനോഹരമായ രീതിയിൽ കണ്ടെത്തുന്നു. ഇത് ക്രിക്കറ്റിംഗ് പീസ് ഓഫ് മൈൻഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം നമ്മൾക്ക്. കാരണം ലോങ് ഓഫിലെ ഫീൽഡർ ഒരൽപ്പം ഡിലെ വരുത്തുമ്പോൾ ആ ഒരു ഡിലേ സിംഗിളിൽ നിന്നും മാറ്റി ഡബിളാക്കി കൺവേർട്ട് ചെയ്യുന്നു. നല്ലൊരു തോട്ട് പ്രോസസ്, പ്രസൻസ് ഓഫ് മൈൻഡ് വൺസ് അഗെയിൻ. തീർച്ചയായിട്ടും അപ്രിസിയേഷൻ നൽകേണ്ട ഒന്ന്. ഇത്തവണ വീണ്ടും ഒരു ഡബിളിനായുള്ളൊരു ശ്രമം, പക്ഷേ അത് തീർച്ചയായിട്ടും തിരിച്ചറിയുന്നു ഷിഹാസ്. ലോങ് ഓഫ് ഫീൽഡ് ഒരൽപ്പം വേഗതയോടുകൂടി ആ ബോൾ കയ്യിലെടുക്കുന്നു. ഓ, നല്ലൊരു ഫ്ലിക് ഷോട്ട്, വൺ ബൗൺസ് ആൻഡ് എ ബൗണ്ടറി. ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ അത്യുജ്ജ്വലമാർന്ന ഒരു ഷോട്ടിലൂടെ ഒരു ബൗണ്ടറി കണ്ടെത്തുന്നു ഡോക്ടർ അലൻ. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇന്നിങ്സ് മുന്നേറാൻ സഹായിക്കുന്നു. 79 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ, ഒരു ബോൾ കൂടി ശേഷിക്കുക. 43 റൺസ് 24 പന്തിൽ നിന്നും, അതിൽ 6 ബൗണ്ടറി, ഒരു സിക്സസ്. 179.17 ആണ് സ്ട്രൈക്ക് റേറ്റ് ഡോക്ടർ അലൻ വർഗീസ്. ഈ പാർട്ട്ണർഷിപ്പ് എടുത്തുകൊണ്ട് ജോമിൻ ഒരു ട്രിക്കി അറ്റംപ്റ്റ്, ഒരു സ്കൂപ്പ് ഷോട്ടിനായുള്ളൊരു ശ്രമമായിരുന്നു ഡോക്ടർ അലനിൽ നിന്നും. പക്ഷേ ഇത്തവണ അത് പാഴാവുന്നു. ഒമ്പത് ഓവർ പിന്നിടുമ്പോൾ 79, 5 വിക്കറ്റ് നഷ്ടത്തിൽ. ഒരു മിസ് ഫീൽഡ്, ഇത്തവണ ജേക്കബ് ദേവസിയിൽ നിന്നും ഒരു മിസ് ഫീൽഡ്, ഒരു ബൗണ്ടറിയായി മാറുന്നു. ഹാൻസൺ ഒരു ബോളിംഗ് ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. 74 മാച്ചിൽ നിന്നും 41 വിക്കറ്റ്സ്, 4 വിക്കറ്റ് 16 റൺസ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ബെസ്റ്റ് പെർഫോമൻസ്. ഹാൻസന്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ്, 4 വിക്കറ്റിന് 16 റൺസ്. വീണ്ടും നല്ലൊരു ഡെലിവറി, ഇത്തവണ ഡോട്ടിൽ കലാശിക്കുന്നു. റൺസൊന്നും നേടാൻ കഴിയുന്നില്ല. 10th ഓവർ പുരമിക്കുന്നു. 83 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ. ഒരു കട്ട് ഷോട്ടിനായുള്ളൊരു ശ്രമം വക്കീൽ ഷാജിയിൽ നിന്നും. വീണ്ടും ഡോട്ട് ബോൾ.
ഓ ഇത്തവണ ഒരു ലീഡിംഗ് എഡ്ജ് എടുത്തുകൊണ്ട് ഫസ്റ്റ് സ്ലിപ്പിന്റെ ഭാഗത്തോടുകൂടി ഒരു ബൗണ്ടറി. ഈ റണ്ണൊഴുക്കം തീർച്ചയായിട്ടും ട്രൈ സിറ്റി ഈഗിൾസിൽ നിന്നും തടയാൻ കഴിയാതെ പോകുന്നു. 87 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 10th ഓവർ, 2 ബോൾ കൂടി ശേഷിക്കുന്നു. വീണ്ടും ഒരു കട്ട് ഷോട്ടിനായുള്ള ഒരു ശ്രമം വക്കീൽ ഷാജിയിൽ നിന്നും. പത്ത് ഓവർ പിന്നിടുമ്പോൾ 87 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ. കഴിഞ്ഞ ഓവറിൽ 8 റൺസ് ആണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. ലോങ് ഓൺ റീജിയനിലേക്ക് ഒരു സിംഗിൾ നേടിയിരിക്കുന്നു. സ്ട്രൈറ്റിലേക്ക് കളിച്ച് ഒരു റൺ കൂടി നേടിയെടുക്കുന്നു. 11th ഓവർ 89 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ. ക്രീസിന് പുറത്തേക്ക് വന്നുകൊണ്ട് ഡീപ് കവേഴ്സിൽ കളിച്ചുകൊണ്ട് 2 റൺസ്. ബൗണ്ടറി കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു ഡോക്ടർ അലൻ, ബട്ട് ഇത്തവണ കണക്ഷൻ ഒരൽപ്പം പാളി പോകുന്നു. 91 റൺസ്. ഓ ഒരു ക്രാക്കിംഗ് ഷോട്ട് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറത്തിക്കൊണ്ട് 54 ഡോക്ടർ അലൻ. അത്യുജ്വലമാർന്ന ഒരു പെർഫോമൻസ് ഡോക്ടർ അലനിൽ നിന്നും. 52 റൺസ് 28 പന്തിൽ നിന്നും, അതിൽ 6 ബൗണ്ടറിയും 2 സിക്സസും. 185.71 ആണ് സ്ട്രൈക്ക് റേറ്റ്. അതിമനോഹരമായൊരു ഇന്നിങ്സ് എന്ന് തന്നെ പറയാം ഡോക്ടർ അലൻ വർഗീസിൽ നിന്നും. JCD 97, 5 വിക്കറ്റ് നഷ്ടത്തിൽ 11th ഓവർ, 2 ഓവർ കൂടി ശേഷിക്കുന്നു, 2 ബോൾ കൂടി ശേഷിക്കുന്നു. ഇത്തവണ ഓഫ് സ്റ്റെമ്പിന് പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് ഓൺ സൈഡിൽ കളിക്കാനുള്ളൊരു ശ്രമം. വീണ്ടും ഇത്തവണ അത് ക്ലിയർ ചെയ്യപ്പെടുന്നു. ലോങ് ഓണിന് മുകളിലൂടെ ഒരു സിക്സർ. ഓവറിലെ രണ്ടാമത്തെ സിക്സ് കണ്ടെത്തുന്നു ഡോക്ടർ അലൻ. 100 റൺസ് പൂർത്തീകരിച്ചിരിക്കുന്നു. 103 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ. 11 ഓവർ പിന്നിടുമ്പോൾ 103 5 വിക്കറ്റ് നഷ്ടത്തിൽ. ഇന്നിംഗ്സിൽ 4 ഓവർ കൂടി ശേഷിക്കുന്നുണ്ട്. ജേക്കബ് ദേവസി 12th ഓവർ റെഡി എറിയുവാനായി തയ്യാറായി നിൽക്കുന്നു.
പതിനൊന്ന് ഓവർ പൂർത്തീകരിക്കുമ്പോൾ 103 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിൽ. അഖിൽ ഷാജി 15 റൺസ് 13 പന്തിൽ നിന്നും, ഡോക്ടർ അലൻ 58 30 പന്തിൽ നിന്നും, 60 റൺസ് 31 പന്തിൽ നിന്നും എന്നുള്ളൊരു പാർട്ട്നർഷിപ്പിൽ നിലവിലെത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ഓവറിൽ 16 റൺസാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് അരുൺ ജേക്കബ്. ഓ, റണ്ണനായുള്ളൊരു ശ്രമം തീർച്ചയായിട്ടും ഡോക്ടർ അലനിൽ നിന്നും, ബട്ട് അത് ഡിനൈ ചെയ്യുന്നു അഖിൽ ഷാജി. ഒരു ലോഫ്റ്റ് അറ്റംപ്റ്റ് നേരെ ഡോക്ടർ ഷിയാസിന്റെ കൈകളിലേക്ക്. അങ്ങനെ വീണ്ടും ഒരു വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. 103 റൺസ് എടുക്കുന്നതിനിടയിൽ 6 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ജെ സി ഡി. അഖിൽ ഷാജി 15 പന്തിൽ നിന്ന് 15 റൺസ് എടുത്തുകൊണ്ട് പവലിയനിലേക്ക് മടങ്ങിപ്പോകുന്നു. ഡോക്ടർ ഫസൽ വരുന്നുണ്ട്. ഡോക്ടർ ഫസലാണോ ഫസലാണോ? ഫസൽ വിക്കറ്റ് കീപ്പർ, ബാറ്റർ ഫോർ ജെ സി ഡി. ജേക്കബ് ദേവസി നല്ലൊരു ഷോട്ട്, അത്യുജ്വലമാർന്ന ഒരു ഷോട്ട് മിഡ് വിക്കറ്റ് മുകളിലൂടെ. വീണ്ടും ഒരു സിക്സ്, ഇത്തവണ അത് ഫസലിന്റെ ബാറ്റിൽ നിന്നും. നൂറ്റി 109 റൺസ്, 6 വിക്കറ്റ് നഷ്ടത്തിൽ. 12 നമ്പത് ഓവർ അവസാന പന്തെറിയുവാനായി ജേക്കബ് ദേവസി. നേരെ ലോങ് ഓഫ്, ഫീൽഡറുടെ കൈകളിലേക്ക്. ഒരു സിംഗിൾ മാത്രം എടുത്തുകൊണ്ട് 12 ഓവർ പിന്നിടുമ്പോൾ 110 റൺസ്, 6 വിക്കറ്റ് നഷ്ടത്തിൽ.
വീണ്ടും എഡ്ജ് എടുത്തുകൊണ്ട് കീപ്പറിൻ്റെയും ഫസ്റ്റ് സ്ലിപ്പിൻ്റെയും ഇടയിലൂടെ ഒരു ബൗണ്ടറി. അൺലക്കി എന്ന് പറയട്ടെ ട്രൈ സിറ്റി ഈഗിൾസിൻ്റെ വിക്കറ്റ് കീപ്പറിന് അകലെയോടുകൂടി ആ ഒരു ബൗണ്ടറി പായുന്നു. ഇത്തവണ ഉയർത്തി അടിച്ചുകൊണ്ട് മിഡ് വിക്കറ്റ് റീജിയനിൽ കപ്പിൾ ഓഫ് ബൗൺസേഴ്സ്, വീണ്ടും ഒരു ബൗണ്ടറി, ഒരു ഷോർട്ട് പിച്ച് ഡെലിവറി ബൗണ്ടറിയിൽ കലാശിക്കുന്നു. ഒരു ലീഗൽ ഡെലിവറി, വൈഡിനെ അപ്പീൽ ചെയ്തിരുന്നെങ്കിലും ബട്ട് അമ്പയർ തീർച്ചയായിട്ടും ആ ഒരു കോളിൽ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. നൂറ്റി ഇരുപത്തി രണ്ട് റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പതിമൂന്നാമത്തെ ഓവർ പുരോഗമിക്കുന്നു. എട്ട് പന്തിൽ നിന്നും 19 റൺസാണ് ഈ രണ്ട് ബാറ്റേഴ്സിൻ്റെയും പാർട്ട്ണർഷിപ്പ് നിലവിൽ. 122 റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ. നല്ലൊരു കട്ട് ഷോട്ട്, ചേസ് ഫോർ ദിനേഷ്, വീണ്ടും ബൗണ്ടറി, ഓഫ് സ്റ്റെമ്മിന് പുറത്ത് ഫുൾ ടോസ്, നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ട് ബൗണ്ടറി കണ്ടെത്തുന്നു. 126 റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പതിമൂന്നാമത്തെ ഓവർ അവസാന പന്തെറിയുന്നു. നൂറ്റി ഇരുപത്തി ആറ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ 12.5 ഓവർ. ഇത്തവണ നേരെ അരുൺ ജേക്കബിൻ്റെ കരങ്ങളിലേക്ക് ഭദ്രമായി എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു റൺ മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അവസാന പന്ത്.
നല്ലൊരു ഫുൾ ഷോട്ട്. ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി കണ്ടെത്തുന്നു ഫസൽ. 131 റൺസ് ആർ ബിക്ക് നഷ്ടത്തിൽ. 14th ഓവർ പുരോഗമിക്കുമ്പോൾ ഒരു ബ്ലൈൻഡി ഷോട്ടിനായുള്ള ഒരു ശ്രമം നേരെ ഹാൻസന്റെ കൈകളിലേക്ക്. നഷ്ടത്തിൽ രണ്ടാമത് റൺസിനായി ഒരു ശ്രമം ഉണ്ടായിരുന്നു ഡോക്ടർ അലനിൽ നിന്നും. പക്ഷേ അതിമനോഹരമായൊരു ഫീൽഡിംഗ് എന്ന് തന്നെ പറയാം ഹാൻസനിൽ നിന്നും. നല്ലൊരു പവർഫുൾ ത്രോ കീപ്പർ സൈഡിൻ്റെ ഭാഗത്തേക്ക്. ആർ വിക്കറ്റ് നഷ്ടത്തിൽ. വൈഡിനായുള്ളൊരു അപ്പീൽ ഡോക്ടർ അലനിൽ നിന്നും അമ്പയർ നിരസിക്കുന്നു. 14th ഓവർ അവസാന പന്തെറിയുന്നു. നേരെ ആഷിക് നിസാറിന് കൈകളിലേക്ക്. 134 ആറ് വിക്കറ്റ് നഷ്ടത്തിൽ. ഒരു റിവേഴ്സ് സ്വീപ്പിനായുള്ളൊരു ശ്രമം ഫസലിൽ നിന്നും. ഒരു ഫുൾ ടോസ്, ലോ ഫുൾ ടോസ്, മിഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സർ പറത്തിയിരിക്കുന്നു. അത്യുജ്വലമാർന്നൊരു ഷോട്ട്, അതിമനോഹരമായ ഒരു ഷോട്ട് എന്ന് തന്നെ വീണ്ടും വിശേഷിപ്പിക്കാം. 140 റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ. ഇത്തവണ തോമസ് നല്ലൊരു ക്യാച്ച്, നല്ലൊരു എക്രോബാറ്റിക്കൽ ക്യാച്ച് എന്ന് തന്നെ പറയാം തോമസിൽ നിന്നും. 15 പന്തിൽ നിന്ന് 36 റൺസ്, 5 ബൗണ്ടറികളും 2 സിക്സസും അടങ്ങുന്ന ആ ഒരു ഇന്നിങ്സ് ഇവിടെ അവസാനിക്കുന്നു.
Mithun. മൂന്ന് ബോൾ കൂടി ശേഷിക്കുന്നു അവസാന ഓവർ. വൈഡ് ആൻഡ് എ ബൗണ്ടറി, 5 runs, 145 runs. ഓ വൈഡ് അല്ല എന്നുള്ള കൺഫർമേഷൻ. വെറും 4 runs. ഒരു ഉയർത്തടിക്കാനുള്ള ശ്രമം. 3 runs അതിമനോഹരമായി ഓടിയിരിക്കുന്നു. 147, 7 wicket നഷ്ടത്തിൽ. അവസാന ഓവറിലെ അവസാന പന്ത്, 147. ഡോക്ടർ അലൻ ഓൺ സ്ട്രൈക്ക്. ഓ ഉയർത്തി അടിച്ചിരിക്കുന്നു, അതൊരു 6 runs മാറുന്നു. 153 runs, 154 നിലവിലെ വിജയലക്ഷ്യം ട്രൈ സിറ്റി ഈഗിൾസിന്. സ്റ്റേ ട്യൂൺഡ്. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon.
For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon.
For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. For more highlight videos, kindly subscribe to our channel and click the bell icon. So good evening everyone, warm welcome to the second innings, 150 for the target in front of Tri-City Eagles to win this match against JCD. A huge mountain to climb for Tri-City once again. Oh, directly hitting on the thigh pads, but the ball going away from the leg stick and the height factor above the knee roll. Dot balls. Two dot balls in a row. Dot balls are really
not affordable at the moment in this match for Tri-City Eagles, since they need to get 154 from 88 balls. But we can't say that it's impossible. Oh, up in the air, landed safe and racing towards the boundary line and goes for it. That's the boundary. He's off the mark in style. Nicely played. Here we have the replay of that shot. Beautifully played, just above the short extra cover fielder. It's 4 runs. ഇവിടുന്ന് നമ്മളുടെ കവറേജിലേക്ക് 24 മണിക്കൂറുണ്ട്. മുനവർ, ദ ഫീൽഡർ, ദേർ ആർ ഷോർട്ട് കവേഴ്സ്, ഷോർട്ട് എക്സ്ട്രാ കവർ, ഡൂയിങ് എ ഗുഡ് ജോബ്. ദ എഡ്ജ് ഓഫ് ദ 30-yard സർക്കിൾ, അതർവൈസ് ദാറ്റ് കുഡ് ബി അനദർ ബൗണ്ടറി ഇൻ ദിസ് ഒക്കേഷൻ. അഭിഷേക്, another dangerous contender to deal with in these scenarios. Oh, played it straight. Gino, 5 runs on the board after the completion of 5 balls. Good thinking. That's a good thinking. A fuller length delivery, yorker length one, but away from the off stick. So end of first over, it's 5 runs for Nolos. A change in field now. A deep cover, please, and went Sokyuk towards the short backward point region. Mithun.
Wade stand up in the air, catches the call. Dr. Sarang couldn't stop that. And a boundary. That's lucky enough. The ball was not in the reach of the fielder, the right deep gully region. Oh, inside edge. Great pace. In that fielder. At the skylight region. Jibin Babu. Twelve runs for Nolos. Two more balls to go. 7.20 the current run rate, and the required is about 10.65. 142 more required from 80. Oh, good delivery. Delivers a dart ball. So that's the end of second over. 16 for Nolos. Gino is into his second over. 5 runs in his first over. A lofted shot. It's up in the air. Catches the call and taken. Munawa makes no mistake. Dr. Munawa, he gets the catch, a very comfortable catch at the edge of the 30-yard circle to get rid of a very dangerous batter, Abhishek. He's walking back to pavilion. Anson, another dangerous batter walking into middle. He is making his way into the crease. So wicket number one fallen down.
Oh, very confident appeal. A very confident appeal from the wicketkeeper. But a big no from the umpire. Look at that. Look at the expression from the wicketkeeper, Fazal. He was very much confident having a nick the... But umpire and the batter, not that much confident. Oh, that's up in the air. Will that clear? Yes. Comfortably clears over the Kaukana region, and that's six. It seems like an effortless shot, but timed it so beautifully. What a shot. Here we have the replay. Oh, that traveled miles away from the park. Extremely played well. What a beauty in that shot. Just using the pace and getting the timing proper and middling it up well to go over the rope. Another one, but this time is timed a little bit and goes towards the backwards square leg region. Jibin Babu, the fielder, is very much alert and very energetic fielder for JCD. Played with soft hands, run was the call, but denied by Dr. Paul. He was not ready to go for that single. That will be a risky attempt from Tri-City Eagles' perspective. They should not lose any more. Boundaries are much valuable for them. Very, very important for Tri-City Eagles to find boundaries at right each intervals, because they need to climb a big mountain, a huge mountain.
Uh-oh, misunderstanding, hesitation between the batters. Uh-oh, that's really unfortunate. Look at that, look at that. Run was the call. The ball went circuit towards the fielder at the short cover region. Well, that's really unfortunate call from Dr. Paul, and Hansen was not ready for that single. Sutish was the fielder who did the job to get rid of the dangerous batter, Dr. Paul. Two to go. Two to go. Two more to go. Two or one. Last ball. Last ball. Last ball. Last ball. Sir, last ball. Batter Jacob Deosi. Onto the pads. Oh, chance of run out here. Oh my goodness, what was that? The bowler lost his presence of mind. And I think he was thinking something else. There was an option. There was an opportunity to get rid of another dangerous batter. Jacob Devasi. He was too slow, approaching towards the dangerous end. So, end of 4 overs. It's 25 for the loss of 2. 129 more required from 66 deliveries. Dr. Munawar brought into attack to deliver the fifth over. Flicks it! And no chance and boundary. The ball was pitching in the line of leg stick. We just need to give that, guide the ball into the direction, into the gap, and that's what he did. Hansen. And finds another important boundary for his team. At right time, right moment. Good thinking by Jacob Devasi, just taking single and giving strike to Hansen, who is a little bit aggressive more as compared these two. Definitely they will be trying to accelerate the scoreboard a little bit earlier, a little bit faster. Should be a wide, yes it is wide signaled.
outside off stick and too far from the wide line. So one more run will be added up to the team total. It's 32 for the loss of two wickets. 4.3 overs, three more to go in this fifth over. 11.62, the required run rate. Oh my goodness, another good delivery. Delivers a dot ball at right time. Needed from 62 balls. That's the equation in front of Tri-City Eagles. Oh my goodness, it's up in the air. Will that clear the distance? Oh, juggling cats. The ball pops it out from the hand of Dr. Allen. A very comfortable catch. More required from 61 deliveries. Another experienced cricketer, the wicketkeeper batter into the middle for Tri-City Eagles. 32 for 3, 4.5 overs, one more ball to go in this fifth over. The asking run rate coming up, it's 12 now. 6.62 the current run rate. So they need to do something special here to break the shackles at the moment. 132 matches, 2,911 runs, 30.64 the average, 127.17 the strike rate of Chandru. The right hand batter set. Keeping it away from off stick once again, delivers a dot ball. End of 5 overs. It's 32 for the loss of 3 wickets. We are witnessing Kings Cup 2024 season number 1 here at Acme Sports Phisad College Cricket Ground. 5 overs completed, 32-4-3, 122 more required from 60 balls. That's the equation in front of Tri-City Eagles. They played it towards the cow corner region for a single. And Chandru, he will be on strike now. He gonna face Midun. Another talented bowler. Experienced bowler in this format. A very confident bowler too. Midun of JCD. Look at the release. It seems like a flipper.
Oh, that's nicely played. Great chase. Oh, that's really unfortunate. The ball didn't move. And just ended up into just because of that slow outfield. അതന്നെ മിഡ് വിക്കറ്റിൽ വരുന്നത്. അത് ആനന്ദ് സാർ പറഞ്ഞ അത് സുധീഷാണ്. അവനെ സുധീഷ് കൊടുത്തു. അഞ്ച് പോയിന്റ് അഞ്ച് പോയി. 40 ഓവറായപ്പ 7th over. So Dr. Munawar brought into attack to deliver the 7th over. It's 41-3 now. Oh, I think had a nick the fussle the wicket keeper. Should be a wide, yes it is, wide signaled. Too far from the wide line and outside off stick. Seventh over in progress, 42-3, 112 more from 52. Oh, he's trying to play it very deliberately. I think he's finding the gap between the wicket keeper and the short third man. Oh, good try from Dr. Anand. But then went all the way for a boundary. Here we have a cricket shack replay on the screen. Oh, it's leading edge. But too far from Dr. Anand. That's away from Dr. Anand. Dr. Anand having some word with the wicketkeeper Fussell. They might be talking about the last boundary. Flicks it. Chase for Jibin.
One more ball to go. Mithun, the fielder, they're at a short point. Seven overs completed, it's 48 for 3. 106 more from 48 deliveries. Seven overs done. It's 48 for the loss of 3 wickets. 7 wickets in hand. And 106 more from 48 deliveries. 48 on the board and 48 balls left. Runs on the board. 106 more. Tri-City Eagles needed to convert at least 2 to 3 overs in their favor if they want to win this match. Good shot over the backward square leg region. He got too much time to play the shot. He comes to position very quick to play for 6 over the backward square leg region. That 650 up for Tri-City Eagles. Swept it straight to the fielder. Oh, nicely played. No Mendo. Couple of bounces and boundary. Through the covers. Yeah, this kind of shots much needed at this occasion for Tri-City Eagles to win this match. Fifty-nine on the board now. 95 required. Runs on the board and 95 more runs to get. So fancy number on the board, 59 and 95 to get.
8th over. Swing and miss. One ball left. 95 from 43 balls. Just a single, tight single taken. Good running between the wickets. Glass change requested by Jacob Devasi. After the completion of 8 overs, it's 59 for 60. For the loss of 3 wickets. Dr. Munawar brought into attack to deliver the 9th over. That's a great shot. Straight over the bowler and straight to the screen. 66. Overpaced and punished. Another one, but this time mistimed. Getting the bottom edge of the bat. And one run taken. Chandru on strike. Driven. Straight to Dr. Allen. It's wide signaled.
Oh, this time over the cow corner region. That's six more. Cricket Shack replay. Oh, beautifully played. A stylish shot from Chandru. Jacob Devasi, he is on strike now, batting on 25 from 16 deliveries with 3 boundaries and a 6. 45 the partnership between these two batters. They were trying to go for a single, but good work done by the wicketkeeper. Nine overs completed, 77 runs and 77 more required from 36 deliveries midway. They won 77 more with a asking rate of 12.83. Dr. Anand brought into attack, brought himself into attack to deliver the 10th over for JCD. On the back foot, just a touch, single taken. Seventy-six more from 35. On the back foot, wow, beautifully fielded. Mithun, the fielder, there at the shot cover. That was a certain boundary stopped by him. What a kind of support towards his team, towards the skipper, towards the bowler. Definitely these kind of fielding efforts will bring up, boost up the bowler. What an effort that was. Excellently diving towards the left, which is a difficult one for a right-hander. Once again, Mithun. Tenth over. 80 for the loss of 3 wickets. Oh, he pulls it. He pulls it. Will that clears? Yes. No chance for Dog Jibin Babu. Six more. Two more balls to go. The score is 8.90 the current run rate. The required run rate is 12.75. 32 balls to go and 68 runs to get. The score. The score. Oh, well timed this time over the long on. Two balls, two sixes, six sixes in a row. It's 92 for 3. One more ball to go in this 10th over. 31 more from 62 required from 31 more balls. Oh, pulls it. Three sixes. Hat-trick of sixes here.
Oh my goodness, what's happening over here? Turnover completed, it's 98-4-3. 30 balls to go and 56 runs to get. Jibin Babu brought into attack to deliver the 11th over. Pulls it. Oh, good catch. He strikes in the very first ball. And Chandru walking back to pavilion. He was trying to clear over the cow corner region. Akhil Shahji makes no mistake. A good catch. Ninety-eight runs for the loss of four wickets. Five more balls to go. Oh, that's six more. That's six more. So that's 50. That's 54. Jacob Devasi. 50 coming in the 22nd delivery. What an innings. What a terrific innings from Jacob Devasi. What a way to bring his 50. 50 in a royal style. 100 up and 50 up. 100 for the team and 50 for Jacob Devasi. Edge taken away from the fielder. The ball racing towards the boundary line and that's boundary more. 111, 3 stumps without balls on the scoreboard. 3 stumps without balls on the scoreboard now. Two more balls to go in this over. 11th over in progress. 26 balls to go. 43 runs to get. Missed time this time and going towards the mid-wicket region. Akhil Shahji, the fielder. 112 for 4.
Jomin. He's on strike now. Swing and miss. So end of 11 overs. It's 112 for 4. 24 balls to go and 42 runs to get. Four two from 2-4. That's the equation. Akhil Shahji brought into attack. This is the 12th over gonna deliver. Akhil Shahji, first over, went for 11. Here we go, 12th over in progress. Oh, that's a cut shot, cracking shot, no chance for the fielder, goes for a boundary. On the back foot. Another excellent placement, great timing there from the blade of Jacob Devasi. He's on fire now. He's in a good mood, he's on moon now. 116 for the loss of 4. 12th over. Akhil Shahji. It's time towards the cow corner region. Two is the call. Will they go for two? Good piece of fielding by Jibin Babu. Loft at one bounce and straight to Jibin Babu. Four. 12th over, 21 balls and 36 runs. On to the pad, right on the pads, and up goes the finger. Akhil Shahji strikes here with a huge breakthrough. What a wicket! What a wicket! Excellent delivery to get rid of this dangerous batter who was looking so dangerous at the moment. What a delivery! Look at that. Right on the pad, Sokyuk. He was trying to play that shot towards the mid-wicket region. Beaten and hitting on the pads. Will this be the turning point of this match? Let's wait and see. Last night we witnessed some kind of similarity in the match between Punjab Super Kings and Mumbai Indians. The wicket of Ashutosh Sharma was the turning point for the victory of Mumbai Indians on that day. Likewise, Jacob Devasi departs here and Akhil Shahji getting that huge breakthrough for his team, for his keeper. 118 for the loss of 5. Two more balls to go in this over. Dinesh, the new batter. So fresh legs on the crease now. Will the bowlers of JCD be able to take the advantage of the fresh legs? Let's wait and see. Oh, it's up in the air. Catches the call. Jibin Babu. Put it down. Kept his eyes on the ball till the last moment. $118 for 5 now. Last ball to go.
Uh-oh, appealing for caught behind. Very confident appeal. Wicketkeeper still appealing for a caught behind. A very much confident appeal from Fazal. Gino, the bowling change brought in to deliver the 13th over. So this is gonna be a crucial over for both this year to put more pressure on the bowling side. Keeping it in on the leg side, delivers onto the pad. Just a single taken, three balls done, three more to go. Straight to the long on, just a single. 1, 2, 3, 4, 5. A fancy number on the board now. 1, 2, 3, 4, 5. 12.4 overs. Played it towards the mid-wicket region. Jibin Babu, the fielder, giving no chance for the batters to go for the second. That much of aggression. One to go. Good over so far. Fielder, oh my goodness, miss field and goes for a boundary. Sudish, the fielder. 2 overs, 26 required. 9 runs coming from it. Second last over to be delivered here. Akhil Shaji will deliver the second last over. 12 balls and 26 runs. Tensions all over here. Tension on the bowler, tension on the batters. Every fingers are crossed. Still the match is on for both the sides. Who overtaking the dominance? We'll move on to the driving seat of this match. Another thrilling climax we're gonna witness in this Kings Cup 2024 here at Acme Phisad College Cricket Ground. Oh, clean ball, he strikes in the very first ball. What a delivery. Making it wicket to wicket. Kisses the balls. And taken off. 128 now. What a delivery that was from Akhil Shaji. He strikes in the very first ball. Ashik Nizar, the man who brought victory in the last match for Tri-City Eagles. So another talented all-rounder walking into the middle for Tri-City Eagles.
So he'll be on the striking side. He will face Akhil Shaji, the upcoming youngster. Second last over, 11 balls and 26 runs. Ashik Nizar, he's on strike now. Here we go, second ball. .129 for 6 now. 14th over. Flicks it up in the air, but landed safe. One bounce and straight to Jibun Babu, going for the second. Oh, misunderstanding the chance of run out. What was that? Eight balls and 24 runs to get. Two more balls to go in the second last over. Akhil Shaji mistimed and straight to long off. Dr. Allen, just a single, need to be satisfied with a single. One ball to go in the second last over and 23 runs to get. It's almost similar to the last match that they played against. Another dot. A great over coming to an end. Just four runs coming from it and a wicket. Four balls, very crucial for JCD. Six balls to go. What a match. What a climax. One ball. Mistimed shot. Played it towards the long out region. Going for the second. Powerful throw there. Good backing up done by Sudesh. One, three, four, five to go. Oh, the ball vanished into the sky. That's over the mid-wicket region and that's six. A juicy full toss and he was waiting for that kind of deliveries. Once he find a toss delivery, goes for a maximum the, and the ball vanishing into the sky. And now he's asking the fielders, go and get the ball. Four balls to go and 14 runs to get. Oh my goodness, where this match gonna take us into? As I mentioned, the first four balls very crucial for 14 from four balls. Now these three balls.
Can he deliver two dot balls here? Two balls very crucial for JCD. Played it straight. One bounce and a single. Going for the second. Will get it comfortably. 12 runs. Still this match is on for both the sides. Either he can go for two sixes or he can go for three boundaries. The thing is, the bowler need to deliver two dot balls. Oh, what a situation here. What an occasion here. Three balls to go and 12 runs to get. He delivers a dot ball there, which is much needed at the right time. Two more balls to go. And 12 runs to get. And now pressure back to the batter. Two balls and 12. Can he deliver a dot ball? Or will the batter go for a maximum? Everyone standing on the tip of their shoes. Another dot ball. Another crucial dot. What a bowler he is. Excellent delivery in the death over. And now, JCD just need to deliver legal delivery there, unless and until if they are not delivering an illegal delivery. The victory is sure for JCD. Here we go. Yes, it is. Played it straight. Got through and that's a boundary. So that's the victory for JCD. They won by 6 runs. Dr. Alan Verghese, the player of the match. What a performance that was from him. A big knock. So that's all about for the day. This is me, Avinarvin, signing off. See you tomorrow. Bye-bye.